ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് വൈകാരികമായ രംഗങ്ങളായിരുന്നു. സായിയെ കാണാനായി ഭാര്യ സ്നേഹ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്നു. പിന്നാലെ സായിയുടെ അച്ഛൻ വീഡിയോ കോളിലും എത്തി. അച്ഛനുമായുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സായി പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തന്റെ അച്ഛൻ ബിഗ് ബോസിലേക്ക് വരരുതെന്നാണ് തന്റെ ആഗ്രഹമെന്നും നേരത്തെ തന്നെ സായി പറഞ്ഞിരുന്നു. അതേസമയം സായിയെ കാണാൻ ഭാര്യ സ്നേഹ എത്തിയപ്പോൾ താരത്തെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയും കൊണ്ടായിരുന്നു വന്നത്. സായി കൃഷ്ണ ഏറെ സ്നേഹിച്ചിരുന്ന തന്റെ വളർത്തു നായ്ക്കളുടെ ഒരെണ്ണം ചത്തുവെന്ന വാർത്തയാണ് സ്നേഹ സായിയെ അറിയിച്ചത്. ഇതോടെ സായി വികാരഭരിതനായി മാറുകയായിരുന്നു. പൊട്ടിക്കരഞ്ഞ സായിയെ ഏറെ പാടുപെട്ടാണ് സ്നേഹ ആശ്വസിപ്പിച്ചത്. എന്നാൽ ഇതെല്ലാം സായിയുടെ ഡ്രാമയാണെന്നാണ് ഒരു ആരാധകൻ തന്റെ കുറിപ്പിലൂടെ പറയുന്നത്. സായി ഫേക്ക് ആണെന്ന് തോന്നിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ട ശേഷം ആരാധകൻ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സായി ഫേക്കായ വ്യക്തിയായി തോന്നി ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ. പ്രത്യേകിച്ച് എല്ലാ കുടുംബത്തിലുമുള്ള നിസ്സാര പ്രശ്നങ്ങളാണ് സായിയുടെ ലൈഫിലും ഉണ്ടായത്. എന്തുകൊണ്ട് അതൊക്കെ ഊതിപ്പെരിപ്പിച്ച് അച്ഛനെ ഒരു വില്ലനായി ചിത്രീകരിച്ചു എന്നറിയില്ല. അച്ഛനെ വീഡിയോ കോളിൽ വന്ന് സംസാരിക്കാൻ അവസരം കൊടുത്ത ബിഗ് ബോസിന് ബിഗ് അബ്ലോസ്. അച്ഛനില്ലാത്തവർക്കെ അതിന്റെ വില അറിയൂ എന്ന പോലെ ആ കുടുംബത്തിന്റെ സ്ട്രോങ് പില്ലറായുള്ള അച്ഛനെ സായി ഒരുപാട് തെറ്റിദ്ധരിച്ചു. മറ്റുള്ളവർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി പ്രത്യേക പരിഗണന നേടാൻ നോക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ സായി ഫേക്ക് ആണെന്ന് തോന്നാൻ കാരണം ജാസ്മിനും അറിയാമായിരുന്നു പുറത്ത് നെഗറ്റീവ് ആണെന്ന്. പക്ഷെ ജാസ്മിൻ എന്ന ഗെയിമറെ ഏറ്റവും അധികം തളർത്തിയത് സായി വന്ന് പുറത്തെ കാര്യങ്ങൾ വള്ളിപുള്ളി തെറ്റാതെ ജാസ്മിനോട് പറഞ്ഞപ്പോഴാണ്. അതിൽ അഫ്സലിന്റെ വോയിസ് ക്ലിപ്പിനെ കുറിച്ച് വരെ പറഞ്ഞു. വീക്കെൻഡ് എപ്പിസോഡിൽ നിസ്സാരമായി അതിന്റെ ഗെയിം ആയിരുന്നുവെന്ന് സായി ലാലേട്ടനോട് പറഞ്ഞു. അപ്പോഴേക്കും ജാസ്മിൻ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലെത്തി. അതിനാൽ ആൾക്കാരെ എങ്ങനെയാണ് വൈകാരികമായി തകർക്കേണ്ടത് എന്ന് സായി കൃഷ്ണയ്ക്കറിയാം. അഭിഷേക് ജയദീപും ജിൻഡോയും തീർത്ത വിഷയം ഹൗസിൽ മറ്റുള്ളവരോട് സ്വകാര്യമായി പറഞ്ഞു. ജിൻഡോയെ നെഗറ്റീവ് ആക്കിയത് സായി കൃഷ്ണയാണ്. തീർച്ചയായും ജീവനെ പോലുള്ള പെറ്റ് പോയാൽ ചങ്ക് പൊടിയും. പക്ഷെ ഇന്നലെ അതും സായി സീൻ ക്രിയേറ്റ് ചെയ്യാനാണ് മൈക്ക് വലിച്ചെറിഞ്ഞു പോയത് എന്ന് എനിക്ക് വ്യക്തിപരമായി ഫീൽ ചെയ്തു. ഒരു മനുഷ്യനാകാനാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നതെന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യ തന്നെ ട്രോളുന്നു. അതിനാണോ ഇങ്ങോട്ട് വന്നേ? ഒന്നും മിണ്ടാത്തതിന് ഏറിലാണെന്ന് പറയുന്നു. ചെറുപ്പത്തിൽ പൊറോട്ട കിട്ടാത്തതിനെ ട്രോമ വന്നതും ഭാര്യ സ്നേഹ തന്നെ കളിയാക്കുന്നുണ്ട്. ബിഗ് ബോസിൽ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം സായിയുടെ കുടുംബം ഏതൊരു സാധാരണ കുടുംബം പോലെ തന്നെയാണ്. നിസ്സാരമായ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നത് സായി എന്ന അറ്റൻഷൻ സീക്കറുടെ പ്രശ്നമായാണ് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.